മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങൾ സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ കണ്ടുപഠിക്കണം. നിങ്ങൾക്കെതിരെ ആരെങ്കിലും നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ, ആരോപണം ഉന്നയിച്ചാൽ അവരെയൊക്കെ ഇല്ലാതാക്കുന്ന അടിവേര് അറുക്കുന്ന രീതി ഇടതുപക്ഷത്തിന് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അടിമാലി സ്വദേശി 78-കാരിയായ മറിയക്കുട്ടിയമ്മ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയും എടുത്ത് തെരുവിലിറങ്ങിയപ്പോൾ അവർക്കെതിരെ ഇല്ലാ കഥകൾ എഴുതി ഉണ്ടാക്കാൻ ദേശാഭിമാനി പത്രവും ഇടതുപക്ഷ സർക്കാരും കാണിച്ചതുപോലെ തിടുക്കം മറ്റാരും കേരളത്തിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് വണ്ടിപ്പെരിയാറ കറുപ്പ് പാലം 90-കാരിയായ പൊന്നമ്മ എന്ന വൃദ്ധയായ സ്ത്രീ. അവരും കസേരയിട്ട് നട റോഡിലിരുന്നാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ നിവർത്തിയില്ല, ആത്മഹത്യയുടെ വക്കിലാണ്. 5 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് അത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ സമരവുമായിരുന്നത്. അപ്പോൾ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും, കൊടുക്കാൻ പണമില്ല എന്ന്. അത്രത്തോളം മനസാക്ഷി ഇല്ലാത്തവരാണ് ഇടതുപക്ഷക്കാർ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ്. കാരണം നിങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളെ എത്രത്തോളമാണ് നിങ്ങൾ ഓരോ ദിനവും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ തലയിലെല്ലാം കൊണ്ടുവച്ചിട്ട് പണമില്ല എന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞുകൊണ്ട് എത്ര നാൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കും? നിങ്ങൾ വിഡ്ഢികളാക്കുന്നിടത്താണ് കേരളത്തിലെ മനുഷ്യ സ്നേഹമുള്ള ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതായത് സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ സംഘി എന്ന് വിളിച്ചാലും, നിങ്ങൾ ആ മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, ഏതൊക്കെ തരത്തിൽ കൊടുക്കാൻ ശ്രമിച്ചാലും, മനുഷ്യർ വേദനിച്ചാൽ മനസാക്ഷിയുള്ളവർക്കും വേദനിക്കുമെന്നുള്ളത് സുരേഷ് ഗോപി പല തവണ കാണിച്ചു തന്നതാണ്. ഇപ്പോൾ അകത്തെ തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ 92-കാരിക്കും മകൾക്കും താങ്ങായിരിക്കുകയാണ് മുൻ എം പിയും നടനുമായ സുരേഷ് ഗോപി. ക്ഷേമ പെൻഷൻ നൽകാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഇന്ന് രാവിലെയാണ് 92-കാരിയും മകളും രംഗത്തെത്തിയത്. അകത്തേത്തറ പഞ്ചായത്തിന് മുന്നിലാണ് ഇരുവരുടെയും പ്രതിഷേധം. പഞ്ചായത്തിന് മുന്നിൽ കട്ടിലിട്ട വൃദ്ധമാതാവും മകളും സമരം നടത്തുകയാണ്. 92-വയസ്സുകാരി പത്മാവതി അമ്മയും മകൾ 67-കാരിയായ ഇന്ദിരയുമാണ് സമരം നടത്തുന്നത്. ജനങ്ങളെ വഞ്ചിക്കാതെ കേരള സർക്കാർ ക്ഷേമ പെൻഷൻ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് തുറക്കുന്നതിന് മുൻപ് വൃദ്ധയും മകളും കട്ടിലിട്ട പ്രതിഷേധം ആരംഭിച്ചത്. 6 മാസമായിട്ട് പെൻഷൻ ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് ഇരുവരും വ്യക്തമാക്കി. പെൻഷൻ പണം ലഭിക്കാത്തതിനാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇതിന് പരിഹാരം കാണാതെ സമരം നിർത്തില്ല എന്നും ഇരുവരും അറിയിച്ചിരുന്നു. സർക്കാർ പെൻഷൻ എന്ന് നൽകുന്നുവോ അന്ന് വരെ താൻ ഇരുവർക്കും പെൻഷൻ തുക നൽകും. സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നും സുരേഷ് ഗോപി അപേക്ഷിച്ചു. അതായത് സർക്കാർ ഏത് കാലം വരെ ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ അതുവരെ നിങ്ങൾക്ക് താങ്ങായി ഞാനുണ്ട് എന്ന സുരേഷ് ഗോപിയുടെ വാക്ക്, ആ വാക്ക് തന്നെയാണ് കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കാനുള്ള കാരണവും. 2019 അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് അതിന് തെളിവ് കൂടിയാണ്. അദ്ദേഹം പരാജിതനായി പോയി എങ്കിൽ പോലും ഒരു പരിധിവരെ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കൊണ്ടും ആ നല്ല മനുഷ്യ സ്നേഹിയ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടുമാണ്. പിണറായി വല്ലപ്പോഴും ഈ മകളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കരിമണൽ കർത്തയിൽ നിന്ന് ഈ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയും കോടികളൊക്കെ വാങ്ങിയ കണക്കും ഈ SFIയുടെ അന്വേഷണവും അറസ്റ്റ് ഉണ്ടെങ്കിൽ അതുമൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ ഒന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വപരമായി ഒന്ന് ചിന്തിക്കണം.